തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കി ആമേൻ. ഓൻ്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാദിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിസ്തമഗേയിലെ, ദൈവദൂതന്മാരായ വിസ്തഗബ്രിയയിലെ, വിസ്തരപ്പയാലെ, മഹാത്മാ വിസ്തയൗസേപ്പെ, സ്ലിയന്മാരായ വിസ്ത പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകടമായ നിർമ്മല കന്യക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വർഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രവാസികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബന്ധകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീയമായ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.
ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗമണിയിരിക്കുന്ന ഈ സമൂഹത്തെ അപേക്ഷ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളും രക്ഷിക്കണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നല്ലണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി മാതാവേ സ്തുതി, ഞങ്ങളുടെ ജീവനും മാതൃവും ശരണമേ സ്തുതി. ഹവായുടെ പൂർണ്ണതപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണൂരിന്റെ താഴ്വരയിൽ വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങേ ഉദരത്തിന്റെ ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ, ആമേൻ. ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചിരുന്നല്ലോ. ഈ ദിവ്യ മാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശ്വമിശയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സംഗതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തിരുപ്പാദങ്ങളിൽ ഞാൻ അണയുന്നു. വിലപിച്ചു കണ്ണീർ ചിന്തി പാപിയായ നിന്റെ ദയത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ.
കാൽവരിമലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരി നാളങ്ങൾ തിളങ്ങി ജനമേ വചനം കേൾക്കാൻ ഒരു മനമായി ബലിയർപ്പിച്ചിട അണയുക ജനമേ വചനം കേൾക്കാൻ ഒരു മനമായി ബലിയർപ്പിച്ചിട വിശുദ്ധ മദ്രേസിയുടെ തിരുനാളിൻ്റെ മൂന്നാം ദിനമായ ഇന്ന് നമുക്കായി കർത്താവിൻ്റെ ഈ സ്നേഹബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട സജീവ് വർഗീസ് അച്ഛനാണ്. കോഴിക്കോട് രൂപതയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന അച്ഛനെയും സഹകാർമ്മികരായിട്ടുള്ള എല്ലാ വൈദികരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ ഇടവകയിലേക്ക് ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ദിവ്യബലിക്ക് പ്രത്യേകം നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെയും
ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോലി ലഭിച്ചതിന് കൃതജ്ഞത അർപ്പിക്കുന്നു. ജാക്സൺ ജോസ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയതിന് കൃതജ്ഞത അർപ്പിക്കുന്നു. ജിനിയും കുടുംബവും തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. ആന്റണി റോമി, ഡെയ്സി റോമിയും കുടുംബവും 88-ാമത്തെ ജന്മദിനം ആചരിക്കുന്ന ടി വി തോമസിൻ്റെ നിയോഗങ്ങൾക്കായും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നതായും ആ നിയോഗത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച കൃപകൾക്ക് നന്ദി അർപ്പിക്കുന്നു. രാജേഷ് ഡിസിൽവയും കുടുംബവും അതോട് ചേർന്നുകൊണ്ട് ക്ലോയിസ്റ്റേഡ് കാർമൽ കോൺവെന്റ് സിസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ഈ സ്നേഹബലിയിൽ നമുക്ക് പങ്കുചേർന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും അപേക്ഷകളും ദൈവതിരുമുൻപിൽ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിരയായ പരിശുദ്ധമായത്തോടും എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഞങ്ങൾ
ആവശ്യമായ മാർഗം സഭയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ അങ്ങേ ആത്മാവ് വഴി യേശുവിന്റെ വിശുദ്ധ ത്രേസ്യ അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധിയുടെ സ്വർഗീയ പ്രബോധനങ്ങളുടെ അനുഭവത്താൽ സദാ പരിപോഷിതരാകുവാനും യഥാർത്ഥ വിശുദ്ധിക്കായുള്ള ആഗ്രഹം ഉജ്ജ്വലിപ്പിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അപ്പോസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അപ്പോസ്തോലന്മാർ ഒലിവുമലയിൽ നിന്ന് ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്,
ബർത്തലോമിയ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചീതറിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മരിച്ചിട്ടു എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തന്റെ കാരുണ്യം മനസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ
കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്നു പേരുള്ള പട്ടണത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി. ഏതു തരം അഭിവാദനമായിരിക്കും ഇത് എന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കും ഭരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രേഷ്ഠ വൈദികരെ, സന്യസ്തരെ, പ്രിയമാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്ന് തിരുസഭ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ അമ്മ ത്രേസ്യയുടെ തിരുനാളിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിന്റെ, ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് പ്രാർത്ഥനകളും നേരുകയാണ്.
നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുയരുന്ന ഓരോ പ്രാർത്ഥനകളും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അൽധാരയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ്. സ്വർഗം സ്വപ്നം കണ്ട ഒരു ബാലിക, അത് യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്വന്തം മാതാപിതാക്കന്മാരെയും കൂടപ്പിറപ്പുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയാകുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചു പോകുക. ഈ ഒളിച്ചോട്ടം വഴിയിൽ വെച്ച് തന്റെ ഇളയച്ഛൻ കണ്ടതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ രക്തസാക്ഷിയാകുവാൻ വേണ്ടിയാണ്, സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ മകൾ വീട് വിട്ടിറങ്ങിയതെന്ന് മനസ്സിലാക്കി അവളോട് പറഞ്ഞു. മരിച്ചുകൊണ്ട് മാത്രമല്ല ജീവിച്ചുകൊണ്ടും സ്വർഗം സ്വന്തമാക്കാമെന്ന് അവളോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. പിന്നീട് നാം കണ്ടു ഈ ലോക ജീവിതത്തിൽ ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ വിശുദ്ധിയുടെ പുതുവസ്ത്രം ധരിച്ച് പ്രാർത്ഥനയുടെ കവചം തീർത്ത് സ്നേഹത്തിന്റെ സുഗന്ധം പരത്തിക്കൊണ്ട് ഈ ബാലിക വളർന്നു വന്ന് അങ്ങനെ സഭയുടെ വേദപാരംഗതയായി മിസ്റ്റിക്കായി നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായി മാറി. പതാമ്പിയൂസ് പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്, ഈ സ്ത്രീ ഒരു വനിതാ രത്നമെന്നാണ് സഭ നമുക്ക് ഈ പാപ്പയിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ജോൺ 23 മാർപ്പാപ്പ തിരുസഭയുടെ അക്ഷയ പ്രകാശമായിട്ടാണ് ഈ അമ്മത്രേസ്യയായ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഫ്രാൻസിസ് മാപ്പ ഇതൊരു അസാധാരണ സ്ത്രീയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പ്രാർത്ഥന കൊണ്ടും വിശുദ്ധി കൊണ്ടും ഈ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു അസാധാരണ സ്ത്രീ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഒരു ധ്യാനപൂർവം കടന്നു പോകുകയാണെങ്കിൽ ഈ തിരുനാള് ഒരു തിരുത്തലിന്റെ തിരുനാളായിട്ട് മാറും. ഈ തിരുനാള് ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ ദിനങ്ങളായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഇതൊരു അനുഗ്രഹത്തിന്റെ കൃപയുടെ ഒരു മഴ പെയ്ത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ ദിനം നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാകും. വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ആ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടത് ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് തന്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആചാരികയായിട്ട് മാറുന്നത്. ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് ഒരു വേദപാരംഗതയായിട്ട് ഇന്ന് നമുക്ക് ലഭിച്ചത്. ദിനത്തിൽ നമ്മളോടും ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തോട് ചേർന്ന് നിന്നവരാകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അവണ്ടനീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാകുമെന്നാണ്. എപ്രകാരമാണ് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത്? ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 13 അധ്യായത്തിൽ ദൈവം ജെറമിയ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എനിക്കൊരു അരക്കച്ച് വാങ്ങിക്കൊണ്ട് വരവാൻ വേണ്ടി. ദൈവം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് മനോഹരമായിട്ടുള്ള ഒരു അരക്കച്ച വാങ്ങി ദൈവത്തിന്റെ അടുത്തെത്തി. ദൈവം ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുവാൻ വേണ്ടി. ജെറമിയ മനോഹരമായിട്ടുള്ള അരക്കച്ച ദൈവം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി കുഴിച്ചു വെച്ചു. മാസങ്ങൾക്ക് ശേഷം
ദൈവം വീണ്ടും അരുൾ ചെയ്യുകയാണ്. ഞാൻ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ മനോഹരമായിട്ടുള്ള അരക്കച്ച നാമാവശേഷമായി ഉപയോഗിക്കാനാവാത്ത വിധം ജീർണിച്ചു പോയിരിക്കുന്നു. ജെറമിയ ദൈവത്തോട് പറയുകയാണ്, ഇത്ര മനോഹരമായിട്ടുള്ള ഈ അരക്കച്ച ഉപയോഗിക്കാനാവാത്ത വിധം ജീർണിച്ചു പോയെന്ന്. അപ്പൊ ദൈവം അവനോട് പറയുന്നത് ഇപ്രകാരമാണ്, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ലെങ്കിൽ നിന്റെയും ജീവിതം ഇപ്രകാരം നശിച്ച് നാമാവശേഷമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്നും പ്രഭ തൂകിക്കൊണ്ട് അനുഗ്രഹം നൽകിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് മാത്രമാണ്. ഈ ദിനം നമ്മോടും ആഹ്വാനം ചെയ്തത് തന്നെയാണ്, ദൈവത്തോട് നാം ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രയാസമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ദൈവത്തോട് മാത്രമല്ല ചേർന്നിരിക്കേണ്ടത്. ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ നിന്റെ ചുറ്റുപാടുമുള്ള സഹോദര സഹോദരിമാരോടും കൂടെ ചേർന്നിരിക്കുക എന്നുള്ള അർത്ഥം അവിടെ നമുക്ക് നൽകപ്പെടുന്നുണ്ട്. ദൈവത്തെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരി സഹോദരന്മാരോട് നമ്മൾ ചേർന്നിരിക്കപ്പെടുമ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയാണ്. അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് മഴ പോലെ പെയ്തിറങ്ങും. എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നിട്ടുണ്ട്, ഒരു പ്രളയം നമ്മളെ ഭീകരമായിട്ട് ഭയപ്പെടുത്തിയപ്പോൾ നമ്മൾ ചേർന്നിരുന്നില്ലേ, അത് മനോഹരമായൊരു പ്രാർത്ഥനയായിരുന്നു ആ ചേർന്നിരിപ്പ്. മാറാ രോഗങ്ങൾ നമ്മളെ വിടാതെ പിന്തുടർന്നപ്പോൾ നമ്മൾ ചേർന്നിരുന്നില്ലേ ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും, അത് വലിയ മനോഹരമായൊരു പ്രാർത്ഥനയായിരുന്നു. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഇടവകയാകുമ്പോൾ ഇടവക വികാരിയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹമായിട്ട് മാറുകയാണ്, അത് മനോഹരമായിട്ടൊരു പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കന്മാരോട് ചേർന്നിരിക്കുന്നത് അതും ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായിത്തീരുന്ന സാഹചര്യങ്ങളാണ് ഈ ചേർന്നിരിപ്പുകൾ. ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളത് നമ്മുടെ സഹോദരങ്ങളോടുകൂടെ ചേർന്നിരിക്കുകയാണ്. വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതം നമുക്ക് വളരെ വ്യക്തമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ആവശ്യപ്പെടുമ്പോഴും തൻ്റെ കൂടെയുള്ള മറ്റ് സന്യസ്തരോടൊപ്പം അവരുടെ വേദനകളിലും അവരുടെ നൊമ്പരങ്ങളിലും ആത്മസംഘർഷങ്ങളിലും അമ്മത്രേസ്യ അവരോട് ചേർന്നിരുന്നു എന്ന് അമ്മത്രേസ്യയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ ഈ തിരുനാളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ചേർന്നിരിക്കുവാനുള്ളൊരു താല്പര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് വരും. വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ ജീവിതം പണിതുയർത്തിയത്. പ്രാർത്ഥനയാകുന്ന അടിസ്ഥാനത്തിൽ ജീവിതം പണിതുയർത്തിയപ്പോൾ ഒത്തിരിയേറെ പുണ്യങ്ങളാൽ തൻ്റെ ജീവിതം സമ്പന്നമാവുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പുണ്യങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയപ്പോൾ തൻ്റെ ജീവിതം സ്നേഹം കൊണ്ടും വിശുദ്ധി കൊണ്ടും സമ്പന്നമായെന്നാണ്. സ്നേഹത്തിൻ്റെ ഒരു സുഗന്ധം പരത്തിക്കൊണ്ട് ജീവിക്കുവാൻ അമ്മത്രേസ്യയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ പ്രാർത്ഥനയിൽ പണിതുയർത്തപ്പെടുന്ന ഭവനങ്ങളാണെങ്കിൽ അവിടെ സ്നേഹമുണ്ട്, ആ വ്യക്തികളിൽ വിശുദ്ധിയുണ്ട്. പ്രിയമുള്ളവരെ, അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. യേശുനാഥൻ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറയുന്ന കേട്ടു.
നല്ല കള്ളന്റെ ഹൃദയം നമ്പുരം യേശു അറിഞ്ഞു. തന്റെ ഹൃദയത്തിലുള്ള സ്നേഹം കൊണ്ടാണ് ആ വിളി യേശുനാഥൻ കേട്ടത്. കാതുകൾ കൊണ്ടല്ല, മറിച്ച് യേശുനാഥൻ തന്റെ മുമ്പിൽ വരുന്ന നിലവിളി കേട്ടത് ഹൃദയം കൊണ്ടാണ്. ഹൃദയങ്ങൾക്ക് മിഴികളും കാതുകളും ഉള്ളവരാണ് സ്നേഹിക്കപ്പെടുവാൻ സാധിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ചെവികളും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മിഴികളും ഉണ്ടാകുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുക. വിശുദ്ധാമത്രേസ്യ നമുക്ക് കാണിച്ചു തരുന്നു അത് തന്നെയാണ്. തൻ്റെ ഹൃദയത്തിന് ചെവികളും മിഴികളും ഉണ്ടായിരുന്നു. ഹൃദയപൂർവം തൻ്റെ കൂടെ വസിക്കുന്നവരുടെ നൊമ്പരങ്ങൾ കേൾക്കുവാൻ അമ്മത്രേസ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. നമ്മളും ഈ ദിവബലിയിൽ ഈ സ്നേഹത്തിന്റെ കൂതാശിയിൽ പങ്കെടുത്തു പോകുമ്പോൾ ഈ സ്നേഹത്തിന്റെ സുഗന്ധം പരത്തുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറുവാൻ കഴിയണം. നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ചെവിയും ഒരു കാതും ഒരു ചെവിയും ഒരു മിഴികളും ഉണ്ടാകട്ടെ. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് വിങ്ങിപ്പൊട്ടുന്നവൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്നേഹ പ്രാർത്ഥനയിലൂടെ രൂപപ്പെടുത്തുന്ന സ്നേഹത്തിലേക്ക് സ്നേഹത്തിൽ ജീവിക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതം വിശുദ്ധിയുടെ ഒരു നിറവിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധിയുടെ നിറവിൽ ആ ജീവിതം നമുക്ക് ഒരു സമ്മാനമായിട്ട് നമുക്ക് നൽകിയതാണ് ദൈവം. വിശുദ്ധ അമ്മത്രേസ്യ മരിക്കുമ്പോൾ വിശുദ്ധ അമ്മത്രേസ്യ തൻ്റെ കുരിശു രൂപത്തോട് ചേർത്ത് രണ്ട് കരങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഈശോയെ ഞാൻ അറിഞ്ഞുകൊണ്ടും ഒരു തെറ്റും നിനക്കെതിരായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ഒരു കളങ്കം പോലും ഏൽക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഞാൻ പൂർണ്ണമായിട്ടുള്ള വിശുദ്ധിയോടുകൂടെ നിന്റെ പക്കലേക്ക് വരികയാണ്. തൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധിക്ക് വേണ്ടി പടപൊരുതിയ ഒരു വിശുദ്ധയായിരുന്നു അമ്മത്രേസ്യ. ഇപ്പൊ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുത്തുമ്പോൾ സ്നേഹത്തിന്റെ വ്യക്തിയായിട്ട് മാറുന്നു, രണ്ടാമത് വിശുദ്ധിയുള്ള വ്യക്തിയായിട്ട് മാറുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണുമെന്ന്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ഹൃദയവിശുദ്ധി കൊണ്ട് മാത്രമാണെന്ന്. ഹൃദയശുദ്ധിയില്ലാതെ ജീവിതവിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് വചനം പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ അമ്മത്രേസ്യ വിശുദ്ധി കൊണ്ട് തൻ്റെ ജീവിതം ഒരു യാഗബലിയായിട്ട് യേശുവിനെ സമർപ്പിച്ചതാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവബലി പങ്കെടുക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. പ്രാർത്ഥനയിൽ അടിയുറച്ചുകൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിൽ പണിതുയർത്തപ്പെടുന്ന എൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടേതുമായിട്ട് മാറും. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അമ്മത്രേസ്യ നമ്മുടെ ഹൃദയ നൊമ്പരങ്ങൾ നമ്മുടെ വേദനകൾ ആകുലതകൾ എല്ലാം കേൾക്കുവാൻ എപ്പോഴും സദാസന്നിധയാണ്. ഈ ദേവാലയത്തില് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നവര് അവരുടെ ഹൃദയ നൊമ്പരങ്ങൾ ഇവിടെ ഇറക്കി വെച്ച് തിരികെ പോകുമ്പോൾ ഒരൊത്തിരി ആശ്വാസത്തോടുകൂടെയാണ്. അഞ്ചെട്ട് കൊല്ലം മുമ്പ് ഈ ദേവാലയത്തിൽ സഹവികാരിയായിരുന്നപ്പോഴുള്ള അനുഭവം ഇത് തന്നെയാണ്. ഓരോ ദിവസവും കടന്നു വരുന്ന വ്യക്തികള് കരഞ്ഞ നിറമിഴികളോടുകൂടി ദേവാലയത്തിൽ ചെലവഴിച്ചിട്ട് അവർ പോകുന്നത് ഒത്തിരി ആശ്വാസത്തോടുകൂടെയാണ്. പരിശുദ്ധ ഈ വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതം അത് നമുക്ക് പ്രത്യേകമായിട്ട് സാക്ഷ്യം നൽകുകയാണ്. രക്തസാക്ഷിത്വം കൊണ്ടല്ല, ജീവിത സാക്ഷ്യം കൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ കയറിയ അമ്മത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ തിരുനാള്
ഒരു തിരുത്തലിൻ്റെ തിരുനാളുകൾ, എൻ്റെ കുറവുകൾ തിരുത്തിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാൻ സഹായിക്കുന്ന, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ സഹായിക്കുന്ന ഒരു തിരുനാളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ ദൈവബലിക്ക് പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവർ പേരുകൾ വിളിക്കുമ്പോൾ മുന്നോട്ട് വന്ന് പ്രധാന കാർമ്മികനിൽ നിന്ന് ആശീർവാദവും കത്തിച്ച മെഴുകുതിരികളും സ്വീകരിക്കുക. ജാക്സൺ ജോസ്, ജിനിയും കുടുംബവും, ആന്റണി റോമി, ഡെയ്സി റോമി, ടി വി തോമസ്, രാജേഷ് ഡിസിൽവയും കുടുംബവും, ക്ലോയിസ്റ്റേഡ് കാർമൽ സിസ്റ്റേഴ്സ്, വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിങ്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്നതിനും ഭരിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ വർഗീസ് ചക്യാലക്കൽ പിതാവിനെയും മറ്റെല്ലാ അജപാലകരെയും അങ്ങേ അരൂപിയാൽ നിറച്ച് തങ്ങളുടെ ദൗത്യം പരിപൂർണതയിൽ നിർവഹിക്കുവാനുള്ള കൃപകളാൽ അവരെ ധന്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും സ്വയം മറന്ന് ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കുമായി അക്ഷീണം പ്രയത്നിക്കുവാൻ കൃപയരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, പലവിധ രോഗങ്ങളാലും ദാരിദ്ര്യത്താലും കുടുംബ പ്രശ്നങ്ങളാലും മാനസികവും ശാരീരികവുമായി വേദനിക്കുന്ന
എല്ലാ സഹോദരങ്ങളും അവിടുത്തെ സൗഖ്യവും കരുണയും അനുഭവിക്കുന്നതിനും പ്രത്യാശയോടെ അങ്ങിൽ ആശ്രയിക്കുന്നതിനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹദാത, വിശുദ്ധ അമ്മത്രേസ്യയുടെ മാധ്യസ്ഥം തേടി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അണയുന്ന എല്ലാ വിശ്വാസികൾക്കും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും സന്തോഷവും സുരക്ഷിതവുമായി മടങ്ങുന്നതിനും കൃപയരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായ ഇന്ന് അങ്ങേ തിരുസുതന്റെ യാഗാർപ്പണത്തിൽ പങ്കുചേരുന്നതിനായി ഈ ബലിവേദിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഞങ്ങൾക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട സജീവച്ചനെയും സഹകാർമ്മികരെയും ദിവ്യബലി ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തിമാരെയും സെന്റ് ജോന ഫാർ കുടുംബ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും അവിടുത്തെ കൃപകളാൽ ധന്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഒത്തിരി പേര് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. ഇവരൊക്കെ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിനുടേവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ജീവനീ പങ്കുവയ്പ്പ്.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, വിശുദ്ധ ത്രേസ്യയുടെ അർപ്പണ ശുശ്രൂഷ അങ്ങേക്ക് വളരെയേറെ പ്രീതികരമായതുപോലെ ഞങ്ങളുടെ കാണിക്കകളും അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ, നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം.
ഉചിതവും ന്യായവുമത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിനെ സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങാനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകലമാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് വിരാമം ആലപിക്കുന്നു. അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ പുത്രനായ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങ് ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഇതിവിരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞ പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞ പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങളീയപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലി വസ്തു അംഗീകരിച്ച് അങ്ങ് തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ ആവിലായിലെ ത്രേസ്യയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്താനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാടി ആയിടേണം അന്നോ വേണ്ടുന്നു രാഹാരമെന്നും ഞങ്ങൾക്കുന്നോ മാറായി വേണം അന്യബന്ധോഹം ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങൾ കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന പുസ്തകന്മാരുള്ള കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രൈസ്തവരായിട്ടുള്ളവര് കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഒരുങ്ങിയിട്ടുള്ളവർ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കുക. വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക.
ദിവ്യകാരുണ്യം നാവിലായിരിക്കും നൽകപ്പെടുന്നത്. തിരുവോസ്തി നൽകുവാൻ വൈത്തേക്കൻ അരികിൽ അണയും നിതാ. തിരുവോസ്തി നൽകുവാൻ വൈത്തേക്കൻ അരികിൽ അണയും നിതാ. കൂപ്പി നിന്ന് ആദരവോടെ ഈശോയെ സ്വീകരി ആ
ആഴം നീക്കും വെണ്മേഘം മിഴിനീരിൽ മഴവില്ലും നീ ആഴം നീക്കും വെണ്മേഘം നീ വിശ്വാസത്തിൻ ഗോപുരവും ഈ ലോകത്തിൻ സാന്ത്വനവും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പത്താളങ്ങ് പരിപോഷിപ്പിച്ച അങ്ങയോട് വിധേയതമുള്ള കുടുംബം വിശുദ്ധ ത്രേസ്യയുടെ മാതൃകയാൽ അങ്ങേ കാരുണ്യ മനവരതം പാടിപ്പുകൊഴുത്തുന്നതിൽ സന്തോഷിക്കുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ മദ്രേസ്യ തന്റെ ആത്മകഥയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: പരിശുദ്ധ കന്യകാ മറിയത്തോടുള്ള ഭക്തിയിലും വിശുദ്ധരോടുള്ള വണക്കത്തിലും പ്രാർത്ഥനാ തീക്ഷ്ണതയിലും ഞാൻ വളർന്നു വരുന്നതിന് എൻ്റെ അമ്മ പ്രദർശിപ്പിച്ച ഉത്സാഹവും എൻ്റെ പിതാവിൻ്റെ സദ്ഗ്രന്ഥങ്ങളും എന്നിൽ സദ്വികാരങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന്. തിരുനാളിൻ്റെ മൂന്നാം ദിനമായ ഇന്ന് നമുക്കായി കർത്താവിൻ്റെ സ്നേഹബലി അർപ്പിച്ച് സ്നേഹബഹുമാനപ്പെട്ട സജീവച്ഛന് ഇടവകയുടെ പേരിൽ, ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ വ്യക്തിപരമായിട്ടും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ഇടവകയിൽ സഹവികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ
രൂപതയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്നു. അർത്ഥവത്തായ വചന സന്ദേശത്തിലൂടെയും ഗാനാലാപന ദിവ്യപൂജയിലൂടെയും നമ്മെ ധന്യരാക്കിയ അച്ഛന് പ്രത്യേകമായി നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യ കാർമ്മികനോടൊപ്പം സഹകാർമ്മികരായിരിക്കുന്ന അച്ഛന്മാർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ലോറൻസ് കുലാസ് അച്ഛൻ, മുത്തപ്പൻ അച്ഛൻ, ജോസഫ് ഡി ക്രൂസ് അച്ഛൻ, യേശുദാസ് അച്ഛൻ, അവർക്കും അതോടൊപ്പം പരികർമ്മികളായ ഡീക്കന്മാർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം പ്രാർത്ഥനാപൂർവം ഓർമ്മിക്കുന്നു. ഇന്നത്തെ ദിവ്യബലിക്ക് ഒരുക്കങ്ങൾ നടത്തിയ നമ്മുടെ ഇടവകയിലെ ജവാൻ ഓഫ് ആർക്ക് കുടുംബ യൂണിറ്റിനും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ദിവ്യബലി കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മ ത്രേസ്യയോടുള്ള നൊവേനയും തുടർന്ന് പ്രദക്ഷിണവും അതേ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും ഉണ്ടായിരിക്കും. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിൻസെന്റ് അച്ഛ, സഹവികാരി ഡിലു അച്ഛ, സഹകാർമ്മികരെ, ഈ അമ്മത്രേസ്യായുടെ തിരുനാളില് ഒരു ബലിയർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷവും അനുഗ്രഹവും നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പൗരോഹിത്യത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ അൽത്താരയിലാണ് വിശുദ്ധ ബലിയർപ്പിച്ചു തുടങ്ങിയത്. വീണ്ടും ഒരിക്കൽ കൂടി ഈ അൽത്താരയിൽ ബലിയർപ്പിക്കുവാനും പഴയ നല്ല ഓർമ്മകൾ അയവിറക്കുവാനും എനിക്ക് സാധിച്ചു. പ്രത്യേകമായിട്ട് ഈ ഒരു ബലിയർപ്പിക്കുവാനുള്ള അവസരം നൽകിയ വിൻസെന്റ് അച്ഛനും സഹവികാരിക്കും, അതുപോലെ ഇവിടുത്തെ എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും ഇടവക ജനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒരു തിരുനാള് അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ധന്യ നിമിഷങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ, ശിരസമിച്ച ആശീർവാദം സ്വീകരിക്കുകയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാതൃത്വം വഴി മാനവ വംശത്തെ തന്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കുവാൻ തിരുവള്ളമായ ദൈവം നിങ്ങളെ തന്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുവാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഇടവനെ സ്വീകരിക്കുവാൻ അഹയാക മറിയത്തിന്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു. Thank you.
കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, അങ്ങേ വത്സല മണവാട്ടിയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഹൃദയത്തെ സ്നേഹത്തിൻ്റെ കുന്തത്താൽ കുത്തിമുറിപ്പെടുത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ വിശുദ്ധയുടെ സ്നേഹതീക്ഷ്ണതയിലും മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ട് മാഹിയിൽ വണങ്ങപ്പെടുന്ന തിരുസ്വരൂപത്തിന് മുൻപിൽ നിലകൊള്ളുന്ന ഞങ്ങളെ ദയയോടെ തൃക്കാൻ പാർക്കണമേ. ഈ വിശുദ്ധയോടുള്ള അങ്ങേ സ്നേഹത്തിൻ്റെ അടയാളമായി ഞങ്ങളിപ്പോൾ ഉണർത്തിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരണമെന്ന് അനുഗ്രഹദായിനിയായ മാഹി അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ടും അനന്യസുലഭമായ പാണ്ഡിത്യം കൊണ്ടും തിരുസഭയ്ക്ക് നിസ്തുല സേവനമർപ്പിച്ച വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയായി നിന്റെ ജ്ഞാനാത്മക ജീവിതവും പ്രബോധനങ്ങളും ഞങ്ങൾക്കെന്നും മാതൃകയും മാർഗദീപവും ആയിരിക്കട്ടെ. കർമ്മസഭയുടെ കാലോചിതമായ നവീകരണത്താൽ തിരുസഭയ്ക്ക് നവചൈതന്യം പകർന്നുകൊടുത്ത വിശുദ്ധ അമ്മ ത്രേസ്യയായി ഈ കാലഘട്ടത്തിലും യഥാർത്ഥ നവീകരണത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങനെ അങ്ങേ പോലെ തന്നെ ആത്മമണവാളനായ ക്രിസ്തുവിനോട് അവകാശം ഐക്യപ്പെടുത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. അത്ഭുത പ്രവർത്തകയായ മാഹിയമ്മ എന്ന പേരിൽ ഞങ്ങളുടെ ഭക്ത്യാദരവുകൾക്ക് പാത്രീഭൂതയായ വിശുദ്ധ മദ്രേശയായി നിസ്സഹായരും നിരാലംബരുമായ ഞങ്ങൾ പൂർണ്ണ ശരണത്തോടും മനോവിശ്വാസത്തോടും കൂടെ അങ്ങേ പക്കൽ അഭയം തേടുന്നു. നാനാജാതി മതസ്ഥരും വിദൂരസ്ഥരുമായ അനേകം തീർത്ഥജനങ്ങളെ അത്ഭുതാനുഗ്രഹങ്ങളാൽ സംതൃപ്തരാക്കുന്ന ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഭക്തി തീക്ഷ്ണതയോടെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ ഉണർത്തിക്കുന്ന യാചനകൾ ദയാപൂർവം ശ്രവിക്കണമേ. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാലും രോഗങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ ഭക്തദാസർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി സർവേശ്വരനിൽ നിന്ന് നേടിത്തരുവാൻ അങ്ങ് സദാസന്നതയും പ്രാപ്തിയുമാണെന്ന് അനേകം അത്ഭുതാനുഗ്രഹങ്ങളാൽ തെളിയിച്ചിട്ടുണ്ടല്ലോ. മകളെ, നിന്റെ യാചനകളൊന്നും ഞാൻ നിരസിക്കുകയില്ല. ആകാശമോക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്ക് മാത്രം ഞാനത് സൃഷ്ടിക്കുമായിരുന്നു എന്ന് ദിവ്യനാഥനിൽ നിന്ന് ശ്രമിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധാമത്രേസ്യയെ അനുഗ്രഹപൂർണനും അങ്ങയുടെ സ്നേഹമണവാളനുമായ ദിവ്യേശുനാഥന്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ വിനീതവും പ്രത്യാശാഭരിതവുമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന അനുഗ്രഹങ്ങൾ. അവ ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപകരിക്കുന്നതാണെങ്കിൽ
അങ്ങയെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെയും ഇവിടെയുള്ള അപേക്ഷ കത്തുകളുടെയും ഉദ്ദേശങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ജീവിതം നവീകരിച്ച് ഞങ്ങൾ ദൈവമഹത്വത്തിനായി മാത്രം ജീവിക്കുവാൻ വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ദൈവഹിതം ദർശിച്ച് ക്ഷമയോടെ സഹിക്കുവാനും സമചിത്തത നിലനിർത്തുവാനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ ആരും പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനും ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ നീതിമാന്മാരുടെ മരണം ലഭിക്കുവാനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട പ്രചോദനവും കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിന് വേണ്ട ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതൃഭൂമിക്ക് എല്ലാവിധ സ്വസ്ഥതയും ഐശ്വര്യവും ലഭിക്കുന്നതിനും ഞങ്ങളുടെ ഭരണാധിപന്മാർ വിവേകവും സേവന തൽപരയും ഉള്ളവരാകുന്നതിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് കർത്താവിൽ നിന്ന് പ്രാപിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും നിത്യശാന്തിയും സ്വർഗീയ സൗഭാഗ്യവും ലഭിക്കുന്നതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്കേറ്റം പ്രിയപ്പെട്ടവളും അത്ഭുത പ്രവർത്തകയുമായ വിശുദ്ധ അമ്മ ത്രേസ്യയായ ഞങ്ങൾക്കെന്നും സഹായമല്ലുന്ന മധ്യസ്ഥയായ അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധയുടെ യോഗ്യതകൾ വഴി ഞങ്ങളെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കണ്ണീരും കയ്യുമായി തൃപാദയാദര കന്നീ വരുന്നു ഞങ്ങൾ, ആശ്വാസധാരണങ്ങൾ കനിവാണ് പൊഴിയാൻ വരം തൊഴുന്നു. തീർത്ഥകരായി ആകുല പീഡിതോ നിന്നെ ആശയോടെ കണ്ണീരും കയ്യുമായി തൃപാദയാദര കന്നീ തരിശേ വരുന്നു ഞങ്ങൾ.
നിന്റെ ആശ്വാസധാരണങ്ങൾ കനിവാർന്ന പൊഴിയാൽ പതന്തുന്നു. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ്, നിങ്ങളോട് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപാലുവുമായ ദൈവമേ, മാഹിയമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം തേടുന്ന അങ്ങയുടെ ഭക്തജനത്തെ ദയയോടെ തൃക്കൺപാർക്കണമേ. ഇവർ സ്വർഗോന്മുഖമായ ജീവിതം നയിക്കണമെന്ന് അഭിലഷിക്കുന്ന അങ്ങ് ഐഹികമായ സമാശ്വാസം ഇവർക്ക് നിരസിക്കരുതേ. ഭക്തിനിർഭരമായ ഇവിടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ഇവരുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യവും ഹൃദയ സമാധാനവും നൽകിയറിയണമെന്ന് നിത്യം ജീവിച്ച് വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. Thank you.
വാഗ്ദാനത്തിൻ പേടകമേ
തരും കരുണാസാഗരമേ, പാഹി കവനീലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. കേളുമ്പോൾ നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തു ജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, നമ്മളോർത്തവയാ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. നിത്യമഹോന്നത കന്യകേ, വിവേകമതിയാ കന്യകേ, വിശുദ്ധയാ സുര കന്യകേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികളെ, മാനവനുത്സവദായികളെ, ദൈവികമാം പരിവേശുമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലഗന്ധഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമേന്ദവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപികവനീലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേൾക്കുന്നവർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ
സഭയുടെ രാജ്ഞി അമരോദ്ധവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് Thank you.
ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ അണയം. മനുഷ്യന്റെ കൈവിള്ളയിൽ ഒതുങ്ങുവാൻ തക്ക വിധം അത്ര ചെറുതായ യേശുനാഥൻ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ആഗതനാകുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്, സ്വയം ചെറുതാകണം. സ്വർഗരാജ്യത്തിലേക്ക് കയറപ്പെടുന്നതിന് കനം കുറഞ്ഞവരാകണം നാം. അഹങ്കാരത്തിൻ്റെയും
അഭിനിവേശത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വെട്ടിപ്പിടിക്കലിൻ്റെയും ഒക്കെ കനം കുറഞ്ഞവരായി രൂപാന്തരപ്പെടുമ്പോൾ നാം സ്നേഹത്തിൻ്റെയും കരുണയുടെയും പരിപാലനയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും ഉടമകളായി രൂപാന്തരപ്പെടുന്നു. യേശു നമ്മോട് ആവശ്യപ്പെട്ടതും ഇതുതന്നെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ആവർത്തിക്കുന്നത് ഇതുതന്നെയാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ സ്നേഹം നിങ്ങളിൽ കുടികൊള്ളുവാനും ആ സ്നേഹം പൂർണ്ണമാകുന്നതിനു വേണ്ടിയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാകുമ്പോൾ ശിരസ് നമിച്ചു ആ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ദൈവത്തെ മൗത്തുപ്പെടുത്തുവാൻ ഈ തിരു മിനിറ്റ് മുഴുവനും സമർപ്പിച്ചോ. അവിടുത്തെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. സാഷ്ടാംഗം വീണു നാം ഏറ്റും മഹത്താമി കൂദാശേ നൗര്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാഗരം മാറി നിൽക്കൂ ഇന്ദ്രിയങ്ങൾ കേടും പോരായ്മയൊക്കെ ദേവപിതാവേന തന്നെ ഗജാഗരൻ സ്തോത്രമുണ്ടാകണം നിന്നുമെന്നും പാവനാത്മാവേനും ഔവേദം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്നു വാഴുക ത്രിത്വേക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നു വണങ്ങുവാൻ അനുഗ്രഹം നൽകണമെന്നു നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായേ വാഴ്ത്തിടുവിൻ, രക്ഷകരാ മിശിഹാഥൻ ദിവ്യ ദിനം വാഴ്ത്തിടുവിൻ. വരവിരയാ ദിവ്യാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗായോദിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതം വല്ലഭേ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം നാളെ ഞായറാഴ്ചയാണ്. നാളത്തെ ദിവ്യബലികൾ രാവിലെ 7 മണിക്കും 9 മണിക്കും 11 മണിക്കും 3 മണിക്കും സാഘോഷമായിട്ടുള്ള ദിവ്യബലി വൈകുന്നേരം 6 മണിക്കായിരിക്കും. വൈകുന്നേരത്തെ സാഘോഷമായ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായിരിക്കുക ബഹുമാനപ്പെട്ട മാർട്ടിൻ രായപ്പൻ അച്ഛനാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഇടവകയിലെ ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റ് ആയിരിക്കും. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ് ഈ ദിനങ്ങളിൽ നമ്മോടൊപ്പമായിരുന്ന കുന്നോത്ത് സെമിനറിയിൽ നിന്നുള്ള വൈദികാർത്ഥികളെ, ബ്രദർ മാത്യു, ബ്രദർ അനൂപ്, ബ്രദർ മനു, ബ്രദർ മാത്യു, ബ്രദർ ഗ്രീനൽ, ബ്രദർ ബിബിൻ എന്നിവരുടെ ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് അമ്മ ത്രേസ്യയുടെ തിരുശേഷിപ്പിനെ വണങ്ങാവുന്നതാണ്. ആവിലായി
ത്രിവണമേകും പാവനമാമം വിശുദ്ധയാകും അമ്മ ശ്രുതയാകും അമ്മ തെരേശ്യ
ശ്രദ്ധിക്കുക, എല്ലാ വളണ്ടിയർമാരും എത്രയും പെട്ടെന്ന് പള്ളിമേടയിൽ എത്തിച്ചേരണമെന്ന് വളണ്ടിയർ ക്യാപ്റ്റൻ അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, എല്ലാ വളണ്ടിയർമാരും എത്രയും പെട്ടെന്ന് പള്ളിമേടയിൽ എത്തിച്ചേരണമെന്ന് വളണ്ടിയർ ക്യാപ്റ്റൻ അറിയിക്കുന്നു. തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്ക്, അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിന്റെ നാലാം ദിനമായ നാളെ ഞായറാഴ്ച രാവിലെ 7 മണിക്കുള്ള ദിവ്യബലിയോടെ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നു. തുടർന്ന് 9 മണിക്ക് ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു. കാർമ്മികൻ റവറൻ ഫാദർ ലോറൻസ് കുലാസ്, 11 മണിക്ക് റവറൻ ഫാദർ മുത്തപ്പൻ എയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, 3 മണിക്ക് റവറൻ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ മുഖ്യ കാർമ്മികനായുള്ള ദിവ്യബലി 0 മലബാർ റീത്തിൽ അർപ്പിക്കപ്പെടുന്നു. വൈകിട്ട് 5:30 ജപമാലയും, തുടർന്ന് 6 മണിക്ക് റവറൻ ഫാദർ മാർട്ടിൻ രായപ്പന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സാഘോഷ ദിവ്യബലി. ദിവ്യബലിക്ക് ഇടവകയിലെ സെന്റ് ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റ് നേതൃത്വം നൽകുന്നു. ദിവ്യബലിയെ തുടർന്ന് അമ്മത്രേസ്യ പുണ്യവതിയുടെ നൊവേനയും പ്രദക്ഷിണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കുന്നതാണ്.
ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക അറിയിപ്പ്. എല്ലാ വളണ്ടിയർമാരും നാളെ രാവിലെ തന്നെ പള്ളിമേടയിൽ എത്തിച്ചേരണമെന്ന് വളണ്ടിയർ ക്യാപ്റ്റൻ അറിയിക്കുന്നു. വളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക്, എല്ലാ വളണ്ടിയർമാരും നാളെ രാവിലെ തന്നെ പള്ളിമേടയിൽ എത്തിച്ചേരണമെന്ന് വളണ്ടിയർ ക്യാപ്റ്റൻ അറിയിക്കുന്നു. തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്ക്, അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിന്റെ നാലാം ദിനമായ നാളെ ഞായറാഴ്ച രാവിലെ 7 മണിക്കുള്ള ദിവ്യബലിയോടെ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നു. തുടർന്ന് 9 മണിക്ക് ദിവ്യബലി. കാർമികൻ റവറൻ ഫാദർ ലോറൻസ് കുലാസ്. 11 മണിക്ക് റവറൻ ഫാദർ മുത്തപ്പൻ എയുടെ കാർമികത്വത്തിൽ ദിവ്യബലി. 3 മണിക്ക് റവറൻ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ അർപ്പിക്കുന്ന ദിവ്യബലി 0 മലബാർ റീത്തിൽ അർപ്പിക്കപ്പെടുന്നു.